ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ഐസ്ക്രീംസ് പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നല്ലേ. നമ്മളെല്ലാവരും ഇപ്പോൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കുകയാണ്. ഈ സമയത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോ കാണാം. ഞാനിവിടെ അര ലിറ്റർ പാലാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, രണ്ടും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കട്ടകളൊന്നുമില്ലാതെ പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിയുമ്പം കട്ടകളൊന്നും ഉണ്ടാവരുത് ഈ മിക്സിൽ. ഇപ്പം നമുക്ക് തരികളൊന്നും ഇല്ലാതെ ഈ മിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. രണ്ട് മിക്സും കൂടെ നന്നായിട്ട് കൂടി ചേരണം. ഇനി അതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ടോട്ടലി ഇതിന് വേണ്ടിയിട്ട് 11 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. 11 ടേബിൾ സ്പൂൺ ചേർത്തപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് തോന്നി. ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് നിന്ന് കുറുക്കിയെടുക്കണം. ഒരു 15 മിനിറ്റ് നിങ്ങൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മിക്സിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഫ്രഷ് ക്രീമിൻ്റെ കൂടെ അടിച്ചെടുക്കണം. ഫ്രഷ് ക്രീമൊക്കെ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ്, എല്ലായിടത്തും തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനും വിലയില്ല താനും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം കേട്ടോ. 250 ml ഫ്രഷ് ക്രീമാണ്. അതിലെ 3/4 ഭാഗം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി, അതായത് ഫ്രഷ് ക്രീമിന് മധുരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതും കൂടി ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ നിങ്ങൾ 2-3 മിനിറ്റ് നന്നായിട്ട് കറക്കിയെടുക്കുക. ഇനി നമുക്കിത് സെറ്റാകാൻ വേണ്ടി ഫ്രീസറിൽ വെക്കാം. ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പയ്യെ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ വീണ്ടും അതെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഓൾറെഡി അത് ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ടെക്സ്ചറിൽ വരാൻ വേണ്ടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നല്ല ഹൈ സ്പീഡിലിട്ട് അതൊന്ന് കറക്കിയെടുത്ത് തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം. നിങ്ങളിതൊരു 8-9 hours ഫ്രീസറിൽ തന്നെ വെക്കണം. അപ്പോഴാണ് അത് സെറ്റായിട്ട് വരുന്നത്. ഓവറായിട്ട് ഫ്രീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂപ്പ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഞാനൊരു 9 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്തതാണിത്. നമുക്ക് സ്കൂപ്പിംഗ് സ്പൂൺ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ സാധാരണ ഒരു തവി വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം.
അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല ബട്ട് സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ഓവർ നൈറ്റ് ഒക്കെ വെക്കുവാണെങ്കിൽ നല്ല ഹാർഡായിട്ടായിരിക്കും ഐസ്ക്രീം ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ പുറത്ത് വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം അത് കുറച്ചൊന്ന് തണുത്ത് വരും. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഈ തവി മുക്കിയിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ പ്രാവശ്യം സ്കൂപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ വെള്ളത്തിലൊന്ന് ജസ്റ്റ് മുക്കി ഒന്ന് കഴുകിയെടുക്കുക. അപ്പോഴാണ് നെക്സ്റ്റ് സ്കൂപ്പ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ബദാമോ കാഷ്യൂ നട്ടോ ക്രഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബദാമാണ്. ബദാമും ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടി നല്ലൊരു കോംബോ ആണ്. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ടെക്സ്ചറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല പെർഫെക്റ്റ് ആണ്. ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.